വന്നാൽ കയറ്റി വിടരുതെന്നാണ് മേറ്റം പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? എവിടെ പോയാലും 6 മണിക്ക് മുൻപ് ഇവിടെ എത്തണമെന്നല്ലേ ഇവിടത്തെ നിയമം? ദയമൊക്കെ ശരിയാ. മാറ്റിക്ക് കറണ്ട് പോയി, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാ കറണ്ട് വന്നത്. അതാ വൈകിയത്. എന്റെ പൊന്നു അസീസല്ലേ, ഒന്ന് തുറക്ക. ഇതൊന്നും എന്റെ അടുത്ത് വേണ്ട, നില കയറ്റണ്ടെന്നാണ് മേറ്റം പറഞ്ഞിരിക്കുന്നത്. എടോ കാക്ക, താനാ മേറ്റന്റെ തടി കണ്ട് വാലു പൊക്കിയല്ലോ, തന്റെ മുഖത്തിന് ഷേപ്പ് മാറ്റിക്കളയും. തുറക്കോ കേട്ട്. ഞാൻ തുറന്നാൽ? തുറന്നാലും ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറും. ഈ മതിലൊക്കെ ചാടാനേ ആമ്പിളേര് മാത്രല്ല, ഞങ്ങൾ വിചാരിച്ചാലും നടക്കും. അത് കണ്ടാലറിയാം മതിലെ കേടുവന്ന്. തമ്പി തുറക്ക്. ഓരോന്ന് പാരാക്കി കയറി വരും മനുഷ്യനെ മെനക്കെടുത്ത. തന്നെ ഞാനിന്ന് സ്റ്റാൻഡിൽ കേറ്റുന്നുണ്ട്. ഓ, ഇനിയിപ്പോ അതിന്റെ കുറവേ ഉള്ളൂ. ഞങ്ങൾ അന്വേഷിച്ചോ? 2 പ്രാവശ്യം അന്വേഷിച്ചു. നിങ്ങൾ എവിടെ പോയിരുന്നു? ഒന്നും പറയണ്ട, വടി. ഭദ്രകാളി കണ്ടില്ലെന്നാ തോന്നുന്നേ. ആരാടി? ഇത്രയും നേരം എവിടെ പോയിരിക്കുന്നു? സിനിമയ്ക്ക് പോയി. മാറ്റിക്ക് പോയാ ഫസ്റ്റ് ഷോയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാസിനോയിൽ റേപ്പ് ആൻഡ് റിവെഞ്ച് കളിക്കുന്നുണ്ട്. ഫഷോ ആ പടം കൂടി കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ റേപ്പ് ആൻഡ് റിവെഞ്ച് കണ്ടു നടന്നാലേ ചിലപ്പോ ആമ്പിള്ളേര് റേപ്പ് ആൻഡ് റിവെഞ്ച് ഒക്കെ നടത്തിന്ന് വരും. പല പ്രാവശ്യമായി ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരുന്നു, നിങ്ങളെ ഇവിടെ കയറ്റി വിടണമെന്ന് ആഫീസിനോട് പറഞ്ഞതാ. ഈ ഹോസ്റ്റലിൽ തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യാൻ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേക നിയമം? പണത്തിന്റെ ഹുങ്കുണ്ടെങ്കിലേ അത് കൈ തന്നെ വെച്ചാ മതി. ഈ രാത്രി തന്നെ 2 ഇവിടുന്ന് ഇറക്കി വിടേണ്ടതാ. പക്ഷെ ഞാനൊരു പെണ്ണായതുകൊണ്ട് അത് ചെയ്യുന്നില്ല. നാളെ രാവിലെ 2 പെട്ടിയും തൂക്കി സ്ഥലം വിട്ടോളണം. നിങ്ങളെ പോലുള്ള അലവരാതികളെ താമസിപ്പിക്കാൻ പറ്റൂല ഇവിടെ. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്ന് അച്ഛൻ എന്നെ കൊന്നോളയും. ചേട്ടനറിഞ്ഞ എനിക്കും കുഴപ്പം തന്നെയാ. ഏതായാലും വന്നത് വന്നു, നീ ധൈര്യമായിട്ടിരിക്കേ. നിനക്കത് പറയാം, നീ കാരണം ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് സിനിമയ്ക്കൊന്നും പോകണ്ടെന്ന്. ഒന്ന് ചുമ്മാ ഇരിക്കടി. നീ ഇങ്ങനെ വിഷമിക്കായിരിക്കും പെണ്ണെ, നാളെ നേരം എടുത്തിട്ടല്ലേ. നീ ഇനി വന്നേ ഒരു ഐഡിയ. അയ്യോ, ആരെ
എങ്കിലും കണ്ട എന്റെ ജോലി പോവല്ലോ. എന്താ ചെയ്യാ? അങ്ങോട്ട് പോവില്ലേ? ഞാൻ ചെയ്യാനാ ഇതിന്റെ അടിയിലും. ഇതിനകത്ത് കേറാൻ പറ്റില്ല. ഒറ്റവെക്കിൽ അടിയിലോട്ട് പോ. എന്താ അത്? പിന്നെ പേറ്റും പറഞ്ഞല്ലേ നാളെ രാവിലെ തന്നെ പേട്ടിയും തൂക്കി ഇവിടുന്ന് സ്ഥലം വിട്ടുവാണെന്ന്. രാവിലെ 5:30 വണ്ടിയുണ്ട്, അതിന് പോയ നേരത്തെ വീട്ടിലെത്താം. അതിനിപ്പോ ഈ സമയത്ത് എന്തിനാ വന്ന് പറയുന്നത്? അല്ല, വെളുപ്പിന് തന്നെ വന്ന് മേട്ടിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഇപ്പൊ തന്നെ പറയാൻ വന്നത്. അല്ല, ഇത് നമ്മുടെ അസിസ്റ്റന്റ് വാടിയുടെ ഓർച്ചല്ലേ? അല്ല, ഇതാ ഒരു അസീസോ. ആഹാ, താനെന്തിനാടേ കട്ടിന്റെ അടി കയറി കിടക്കുന്നേ? ഈ തടിയും വെച്ചുകൊണ്ട് ഇതിന്റെ അടിയിൽ കയറാൻ താൻ കുറച്ച് കഷ്ടപ്പെട്ട് കാണും അല്ലേ? താനെങ്ങനെ ഇതിനകത്ത് വന്നു? എടോ, തന്നോട് ആര് പറഞ്ഞോടോ ഈ മുറി കയറിയിരിക്കാൻ? ഞാനേ ഒരാപ്പ് തപ്പി വന്നതാ. ആ ഗേറ്റിന്റെ പിടി ആകെ ലൂസായി കിടക്കുക, അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാ. എടോ, തന്റെ ആപ്പിരിക്കുന്ന ഈ മുറിയിലാണോ വെറുതെ മനുഷ്യന് ചീത്തപ്പേരുണ്ടാക്കാൻ? നേരം വെളുക്കട്ടെ, തന്നെ ഞാൻ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും. ആ അസിസേ, നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം. 5:30 വണ്ടിയുണ്ട്, തന്റെ കയ്യിലിരിപ്പിതാണല്ലേ. നാളെ രാവിലെ ശമ്പളം വാങ്ങി ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. എന്നോട് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കിട്ട് ടിക്കറ്റ് വെക്കുന്നു? അത് മനസ്സിലാക്കട്ടെ, എനിക്കിട്ട് ടിക്കറ്റ് വെച്ചാലേ എല്ലാ ടിക്കറ്റും കൂടി തിരിച്ച് ഞാൻ അങ്ങോട്ട് വയ്ക്കും. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ചുണർത്തി നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം. വാ വാ പ്രിയ. അയ്യോ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇതാരോടും പറയരുതേ. നിങ്ങൾ ഫസ്റ്റ് ഷോയ്ക്കോ സെക്കൻഡ് ഷോയ്ക്കോ എപ്പ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. അസീസേ, കുഞ്ഞുങ്ങൾ എപ്പ വന്നാലും ഗേറ്റ് തുറന്നു കൊടുക്കണം കേട്ടോ. അന്നത്തെ നിന്റെ ഗസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ എടി, ഞാൻ നമ്മുടെ മേറ്റിന്റെ ആശയം ഒരു ദിവസം സിറ്റിയിൽ വെച്ച് കണ്ടു. പിള്ളേര് ഷോപ്പിംഗ് ഇറങ്ങിയതാ. ആ ഇളയ കുട്ടി വാച്ചർ അസീസിന്റെ തനി മിനിയേച്ചർ. എനി ഐറ്റംസ്? നൂഡിൽസ്, കബാബ്, ഹോട്ട് ഡോഗ്, ഹാംബർഗ്, ആലു ഡംഡം, ഫിഷ് മോളി. വാടി, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കുഞ്ഞിന്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഒരു ഐറ്റംസും കഴിച്ചില്ല. ഈ ഐറ്റംസ് പറഞ്ഞ് പുറകെ നടക്കാൻ ഇതെന്റെ വല്ല ഹോട്ടലും മറ്റാണോ? പഴയ ഓർമ്മയാ കുഞ്ഞെ. ഇനി ഐറ്റംസ് പറഞ്ഞ് താൻ എന്റെ പുറകെ വന്നാ തന്നെ അതിനോട് പറഞ്ഞുവിടും, മനസ്സിലായോ? യെസ് മാഡം. Thank you.